റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിൽ പോലെ ഇത്രയും വണ്ടികൾ അറ്റ ടൈം ഉണ്ടാവില്ല, കാണാറില്ല. അവരൊന്ന് രണ്ട് വണ്ടിക്ക് ഡിസ്പ്ലേ വെക്കാറുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പല കളറിലുള്ള വണ്ടികളുണ്ട്. റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഗ്രേ അല്ലേ, ഗ്രേ ഉണ്ട്. 2018 ലാസ്റ്റ് മോഡലോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഏത് വരെ മോഡലുണ്ട്? 2022 മോഡൽ വരെ. എത്ര വരെ സ്റ്റാർട്ടിംഗ് വരാ? ഡൊമിനർ ഒക്കെ 2017 മോഡലോട്ട്. ഡൊമിനർ 1, 2, 3, 4 400 വരും. സ്കൂട്ടറിന്റെ കേസ് പറയുമ്പോ ഡിയോ, നമുക്ക് ഡിയോ തുടങ്ങാം. പറയണെങ്കിൽ ഡിയോ ഒരു ഹീറോ മൊത്തം മൊത്തം ഡിയോ ആണ്. പിന്നെ ബി6 വേറെതിനുണ്ട്. ഓക്കെ ഓക്കെ. ഒരുപാട് മൈലേജ് ഉണ്ട് അല്ലേ? ഒരുപാട് എന്ന് പറയുമ്പോ ഏകദേശം ഒരു എണ്ണം പറയണെങ്കിൽ ഒരു 10, 35, 40. പിന്നുള്ളത് ഗ്ലാമറാണ്. ഗ്ലാമറൊന്നും അങ്ങനെ കാണാറില്ല, ഷോറൂമിലൊന്നും കിട്ടാനില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇനിയും കുറെ സാധ്യത ഉണ്ടോ? നേരിട്ട് ഒന്ന് കണ്ട് സംസാരിച്ച് നേരിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ, ഇറ്റ്സ് മീ അജാസ്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ക്വാളിറ്റി വണ്ടികൾ എവിടെ കിട്ടും, ക്വാളിറ്റി വണ്ടികളുള്ളൊരു വീഡിയോ ചെയ്തുകൂടെയെന്ന്. അപ്പോൾ അതിൻ്റെ ഉത്തരം തേടി അങ്ങ് നടന്നു. ഓൾറെഡി നമ്മോട് വരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ കൈപ്പമംഗലം മൂന്നുപീടിക അല്ലേ, പ്രിയദർശിനി മോട്ടോർ പാലസ് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ്. ക്വാളിറ്റി വണ്ടികളാണ് ഇവിടുത്തെ മെയിൻ അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിന് ഉദാഹരണമായിട്ട് നമ്മളിവിടെ 6 മാസം എഞ്ചിൻ വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഓഫേഴ്സ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഓഫേഴ്സിന്റെ പഴയമാതിരി ഓഫർ തന്നെ. അത് പറഞ്ഞേക്ക്, പുതിയതായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവില്ലേ? പെട്രോൾ അടിച്ചു കൊടുക്കും, അതുകൂടാണ്ട് ഇപ്പൊ രണ്ടാള് വരുന്നെങ്കിൽ അപ്പൊ എക്സ്ട്രാ ഉള്ള ആൾക്കും കൂടി ഹെൽമെറ്റ് പുതിയത് നമ്മൾ കൊടുക്കും. ISI മാർക്കുള്ളൂ. ഓക്കേ. ഓൾറെഡി നമ്മൾ കൊടുക്കുന്നത് ഫുൾ ടാങ്ക് പെട്രോളും ഹെൽമെറ്റും ആണ്. ഇപ്പൊ ഇപ്പോഴത്തെ നിയമങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ ഹെൽമെറ്റും കൊടുക്കും. വേറെ എന്തെങ്കിലും കൊടുക്കും? വേറെ ഇപ്പൊ എന്തൊരു വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും പക്കയായിരിക്കും. ടയറ് കാര്യങ്ങളും മറ്റുള്ള എല്ലാം ഒന്നും ചെയ്യണ്ട. എഞ്ചിൻ ഓയിൽ മാറ്റുന്ന ടൈം 3000 കിലോമീറ്റർ അല്ലെ, 2500 മാറുമ്പോ എഞ്ചിൻ ഓയിൽ മാറ്റേണ്ട. അതായത് പുതിയൊരു വണ്ടി എടുത്തിട്ട് നിങ്ങൾ സർവീസിന് കൊണ്ടുപോകണ പോലെ ഉണ്ടായി മതി. അതിനുള്ള പുതിയ വണ്ടി എടുക്കുന്ന കണ്ടീഷനിലും സെക്കൻഡ് ഹാൻഡ് വണ്ടി കൊടുക്കുന്നു. അതാണ് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബുള്ളറ്റിന് ബുള്ളറ്റ്, R15 R15, സ്കൂട്ടറിന് സ്കൂട്ടർ, മൈലേജ് വണ്ടികൾ എല്ലാം ഉണ്ട്. ഒരു കൂടാരം ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. ഇവിടെ വന്നിട്ട് വണ്ടികൾ ഇല്ലാണ്ട് സെലക്ഷൻ ഇല്ലാണ്ട് പോവില്ല. സെലക്ഷൻ ഇല്ലാണ്ട് പോവില്ല. അത് ഈ ഒരു പ്രദേശത്ത് നമ്മൾ അന്വേഷിച്ചപ്പോഴും ഇത്രയും വണ്ടികളുള്ള ഒരു ഷോറൂം കാണാൻ പറ്റില്ല. ഇപ്പൊ ഇപ്പൊ കുറച്ച് സ്റ്റോക്ക് നമുക്ക് കുറവാണ്. അല്ലെങ്കിലും ഏകദേശം ഒരു 10-350 വണ്ടികൾ നമുക്ക് വരാറുണ്ട്. മറ്റുള്ള വെച്ചിട്ട് അല്ല, ഞാൻ പറയുന്നത് റെഗുലർ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഇവിടുത്തെ കളക്ഷനും കാര്യങ്ങളും. അതിന്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞാണ്. അപ്പോ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം. പേര് പറയാൻ പറഞ്ഞില്ലോ നിങ്ങളുടെ? എന്റെ പേരാ? ആ പറഞ്ഞേക്ക്, എല്ലാരും കേക്കണ്ടേ? ഗിരീഷ്. ശരിക്കുള്ള പേര് പത്മഗിരീഷ്. ഗിരീഷ് നീട്ടം കൂടല. നമ്മുടെ കുറച്ച് നമ്മുടെ നവംബറിൽ ഒരു വീഡിയോ ലാസ്റ്റ് ചെയ്തായിരുന്നു ഇവിടെ. ആ വീഡിയോയില് ആള് നമ്മൾ ആദ്യമായിട്ട് നമ്മളാണ് കൊണ്ടുവന്നത് സ്ക്രീനിലേക്ക്. അതിനുശേഷം ഒറ്റക്ക് ഒരു വീഡിയോ ഒക്കെ ചെയ്ത് വൈറലായ ആളാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്ന് ഓരോ വണ്ടികൾ പരിചയപ്പെടാം. അപ്പൊ മുന്നാസ് ആണ് നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ്. വേറെ പപ്പയുടെ അത്യാവശ്യമായിട്ട് ഒരു തിരക്കിലായിട്ട് പോയി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സ്റ്റാൻഡേർഡിൽ നിന്ന് തുടങ്ങിയാലോ. സ്റ്റാൻഡേർഡ് ഏതൊക്കെ മോഡൽസ് ഉണ്ട് നമുക്ക്? നമ്മള് സ്റ്റാൻഡേർഡ് 2018, 2019, 21, 22, 23 ES. അതായത് ഇപ്പൊ ലേറ്റസ്റ്റ് കൊണ്ടുവരുന്നത് 24 അല്ല 23 വരെ. ഏകദേശം എമൗണ്ട് എത്ര ഉണ്ടാവും സ്റ്റാർട്ടിംഗ് വരെയാണ്? സ്റ്റാർട്ടിംഗ് വരുന്നത് 1/28 സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 1/28 2018 മോഡലോട്ട്. 1,28,000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് 350. ഓക്കെ. അപ്പൊ ഈ ബുള്ളറ്റ് ഒക്കെ ഏകദേശം ഒരു 15-20 ഡൗൺ പേയ്മെന്റ് നമുക്ക് 20 രൂപ അറിയുന്നുണ്ടോ? ചില വണ്ടികൾ 10 കിട്ടാറുണ്ട്. ഏകദേശം 20,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ബുള്ളറ്റ് സ്വന്തമാക്കാം. വേറെ പ്രൂഫും കാര്യങ്ങളും ഫിനാൻസിൽ എന്തൊക്കെ വേണ്ടി വരും? രണ്ടുതരം ഫിനാൻസ് നമ്മളിൽ ഉള്ളത്. ഒരെണ്ണം ബാങ്ക് ഡീറ്റെയിൽസ് വെച്ച് ചെയ്യുന്ന ഫിനാൻസ് ഉണ്ട്, ഒരെണ്ണം ലാൻഡ് ടാക്സ് വെച്ച് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് തരം. നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോർമലി വേണ്ടത്. പിന്നെ ചിലവർക്ക് ഓൺ ഹൗസ് അല്ലെങ്കിൽ ചിലപ്പോ റെന്റൽ അഗ്രിമെന്റ്, കറണ്ട് ബില്ലിന്റെ കോപ്പി, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വേണ്ടി വരും. ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ അറിയാവുന്ന പറഞ്ഞാണ്. നോർമലി വേണ്ടത് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ECS വേണ്ടിയാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ വരുന്നത്. 20,000 രൂപ ഡൗൺ പേയ്മെന്റ് ബുള്ളറ്റ് കിട്ടും. അതൊക്കെയാണ് പറയാനുള്ളത്. കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഗുഡ് ക്വാളിറ്റി വണ്ടികളാണ് എല്ലാം. കണ്ടു കഴിഞ്ഞാൽ തിളങ്ങിയാണ് കിടന്നിട്ട് അല്ലേ? എല്ലാ വണ്ടികളും തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടയർ കണ്ടീഷൻ ഒന്നും നോക്കേണ്ട കേസൊന്നുമില്ല. അപ്പൊ ഇൻ കേസ് വല്ല കംപ്ലൈന്റ് ഉള്ള വണ്ടികളാണെങ്കിൽ നമ്മൾ ടയറൊക്കെ മാറ്റിയിട്ട് കൊടുക്കും. അതായത് നിങ്ങൾ വന്നിട്ട് വണ്ടി ഓടിച്ച് നോക്കാം, സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ അതിനെ റെഡിയാക്കി, ചെറിയ ചെറിയ കേബിൾ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ സെറ്റാക്കി എല്ലാം ക്ലിയർ ആക്കിയിട്ട് വണ്ടി ഇവിടെ നടക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ ബുള്ളറ്റിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞു, ഏകദേശം 1,28,000 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓക്കെ. കിലോമീറ്റർ ഏകദേശം ലോ കിലോമീറ്റർ ആണ്. വണ്ടികൾ കിലോമീറ്റർ 20,000 താഴെ ആയിരിക്കും. അത് 28 ഉണ്ട്. ഇപ്പൊ പറയുന്ന ഏകദേശം 30,000 താഴെ കിലോമീറ്റർ ഉള്ള വണ്ടികളാണ് നമുക്കുള്ളത്. ഇനി ES അല്ലേ? ES. ES 1, 2, 3 ഒരിക്കുന്നുണ്ട്. എത്ര കൊടുക്കാൻ പറ്റും ഈ വണ്ടിയാണെങ്കിൽ? നമുക്ക് ഇതൊക്കെ ഒരു 1,60 കൊടുക്കുക. ഏതാ മോഡൽ? 2021. 2021 1,60. 24,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4,000 കിലോമീറ്റർ. അപ്പൊ ഇതാണെങ്കിലോ?
ഇതാണെങ്കിലും ഒരു 65 അറിയത്തെ കിട്ടി തരാം. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ 350X ഇരിക്കുന്നുണ്ട്, തണ്ടർബേഡ് ഇരിക്കുന്നുണ്ട്, ഹണ്ടർ 350 ഇരിക്കുന്നുണ്ട്. 350X റേറ്റ് ആണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഇതൊക്കെ 1.40 വരുന്നുണ്ട്, 2019 മോഡൽ. കിലോമീറ്റർ ഏകദേശം നമുക്ക് നോക്കാം. ഇത് 8000 ഓടിയിട്ടുള്ള ഈ വണ്ടി വരും. 8712.3 ആണ്. പെട്ടെന്ന് നോക്കുമ്പോൾ 87000 തോന്നാറുണ്ട്. പല വ്യക്തികളും അതിനൊക്കെ പറയാറുണ്ട്, നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇതിന്റെ പറഞ്ഞോ, ഇത് തണ്ടർബേഡ് 1.55. ഇത് പുതിയ വണ്ടിയാണെന്നുള്ള ഹണ്ടർ, പുതിയ വണ്ടി 2023 മോഡൽ. 2000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു 2000 കിലോമീറ്റർ. അപ്പൊ അയാള് വണ്ടി വിൽക്കാൻ വേണ്ടി എടുത്താണോ? ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. എന്തെങ്കിലും ആവശ്യം വന്നത് വിട്ടായിരിക്കും, അതായത് ഫണ്ടായിട്ട് പറഞ്ഞാൽ ട്രോളർ തരും. അപ്പൊ 2000 കിലോമീറ്ററുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഷോറൂമിൽ ഉള്ള കണ്ടീഷൻ വണ്ടി ആയിരിക്കും, ഒന്നും പറയാനില്ല. ഫസ്റ്റ് സർവീസ് ഏകദേശം കഴിഞ്ഞുണ്ടാവൂലേ? സർവീസ് ഇനിയും രണ്ട് സർവീസ് ബാക്കി, ഫ്രീ സർവീസ് കിടക്കുന്നുണ്ട്. അപ്പൊ ഈ വണ്ടിക്ക് ഹിസ്റ്ററി ഒന്നും പറയണ്ട. കേസ് നോർമലി നമ്മൾ വേറെ കാര്യം ചോദിക്കാൻ പറഞ്ഞു, എല്ലായിടത്തും ചോദിക്കുന്നതാണ്, നമ്മൾ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യമൊക്കെ നോക്കിയിട്ടുള്ള വണ്ടി എടുക്കുള്ളൂ. സെലക്ടീവ് വണ്ടികളല്ല. പിന്നെ കൂടുതലും എനിക്കറിയാം ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടികൾ, ലോ കിലോമീറ്റർ വണ്ടികൾ എടുക്കാറുള്ളൂ. അതെ, എല്ലാം സിംഗിൾ ഓണർ വണ്ടികളായിരിക്കും. അത് പറയാൻ കാരണം ഏതെങ്കിലും ആരെങ്കിലും വണ്ടി എടുക്കണമെന്നൊക്കെ പറഞ്ഞോട് വിളിക്കാൻ പറയാറുണ്ട്, കിലോമീറ്റർ കുറഞ്ഞ വണ്ടികൾ ഓണർഷിപ്പ് ചേഞ്ച് അധികം കുറയാത്ത വണ്ടികളൊക്കെ മതി, കൂടുതലും സിംഗിൾ എടുക്കാറുള്ളൂ. ഇവിടെ വണ്ടി വിളിച്ചിരിക്കുന്നുണ്ടല്ലോ ഹിമാലയൻ, ഹിമാലയൻ എത്ര കൊടുക്കും? ഇത് 1.85 ടിയാ കൊടുക്കാം. 1.85. ഏതാ മോഡല്? 2019 ലാസ്റ്റ്. 2019 ലാസ്റ്റ്. കിലോമീറ്റർ ഏകദേശം? കിലോമീറ്റർ ഇത് നോക്കണ്ട വരും, കിലോമീറ്റർ നോക്കാനാ. 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ 185,000. അപ്പൊ ഏകദേശം ഒരു 45-50 ഒക്കെ മതിയാവോ ഡൗൺ പേയ്മെന്റ്? എക്സ്പൽസ് ഇരിക്കുന്ന ഫോർ വീലർ, ഫോർ വീലർ 2022-23 മോഡൽ, 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വരും. സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓണർ. അപ്പൊ ഏകദേശം നമ്മൾ കണ്ട വണ്ടിക്ക് സിംഗിൾ എല്ലാം ചോദിച്ചിട്ടില്ലായിരുന്നു, എല്ലാം സിംഗിൾ ഓണർ തന്നെ. അപ്പൊ സിംഗിൾ ഓണർ കൂടുതൽ വരുമ്പോ നമ്മൾ പറഞ്ഞതായിരിക്കും. റേറ്റും പറഞ്ഞില്ലായിരുന്നു, 1.55 റേറ്റ്. 1.55. ഇതും ഏകദേശം ഒരു 40 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ പറ്റും. 30 രൂപ 30 രൂപ. ഈ രണ്ട് എക്സ്പ്രസ് ആണെങ്കിലും ഫോർ വീലല്ലോ? അല്ല, ഇത് രണ്ടും 18, ഇത് 19 ഫ്യൂൽ ഇഞ്ചക്ഷൻ. ഓക്കെ ഓക്കെ. എത്ര കൊടുക്കാൻ പറ്റും? ഇതൊക്കെ 1.20 കിട്ട കൊടുക്കാം. ഓക്കെ, 1.20 കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ വരുമ്പോ ക്ലാസിക്കിന്റെ 9 കളക്ഷൻസ് ആണ്. റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിൽ പോലെ ഇത്രയും വണ്ടികൾ അറ്റ് എ ടൈം ഉണ്ടാവില്ല, കാണാറില്ല. അവരൊന്ന് രണ്ട് വണ്ടിയൊക്കെ ഡിസ്പ്ലേ വെക്കാറുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പല കളറിലുള്ള വണ്ടികളുണ്ട്. റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഗ്രേ അല്ലേ, ഗ്രേ ഉണ്ട്, ഗൺമെറ്റൽ ഗ്രേ ഉണ്ട്. പിന്നെ അത് ചെറിയ എന്ത് പേര് പറയുന്നത്, ചെറിയ അങ്ങനെ എന്തോ കളർ ഉണ്ട് നമുക്കറിയാം. ഓക്കെ, നിനക്ക് അറിയാലോ എന്താ പേര്? ചെസ്നട്ട് റെഡ്. ഓക്കെ. അപ്പൊ ഏകദേശം 1, 2, 3, 4, 5, 6 ഒരു 10-12 വണ്ടി ഉണ്ടല്ലേ ക്ലാസിക് തന്നെ? 10-12 വണ്ടി ഉണ്ട് നമ്മളിൽ. ഇതിന്റെ മോഡലൊക്കെ ഏതാ സ്റ്റാർട്ടിംഗ് ഇരിക്കണം? 2018 മോഡലോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 2018 ഒരു 23 വരെ ഉണ്ടോ? ഈ 19 ലാസ്റ്റ് വരെ ഉണ്ട്. 2019-19 ലാസ്റ്റോ? 18 മുതൽ 19 ലാസ്റ്റ്. ഓക്കെ ഓക്കെ. അത്രേ ഉള്ളൂ, പുതിയ വണ്ടികളൊന്നും ഇല്ല, തീർന്നുപോയിട്ടുണ്ട്. ക്ലാസിക്കിൽ 19 ലാസ്റ്റ്. ഓക്കെ ഓക്കെ. ഏകദേശം പേയ്മെന്റ് എത്ര വരും? 1.38 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1,38,000 രൂപ മുതൽ 1.58 വരെ. 1.58 വരെയുള്ള വണ്ടികളാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഏകദേശം ഒരു ഡൗൺ പേയ്മെന്റ് പറയണേ എത്ര വരും? 20,000 രൂപ ഇതിനും മതിയാവും. എല്ലാ വണ്ടിക്കും കിട്ടോ? ആ, അത്രയും കയറോ ഫിനാൻസ്? കയറിക്കോളും, കയറിക്കോളും. കയറിക്കും എന്ന് പറയണ്ടട്ടോ, എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപോയിട്ട. എന്നാലും എനിക്ക് വന്നത് ട്രാക്ക് കുറവുണ്ട്, ചിലപ്പോൾ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ആ, സിബില് കറക്റ്റ് ആവണം, സിബില് കറക്റ്റ് ആവണം. കാരണം നല്ല സിബിൽ ഉള്ളവർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് 100,000 മേലെ ഫിനാൻസ് എടുക്കണമെങ്കിൽ ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ട്. ഒന്നീ താഴെയാണെങ്കിൽ പെട്ടെന്ന് അപ്രൂവ് ആവും. അപ്രൂവ് ആവും, അതായത് ഡൗൺ പേയ്മെന്റ് കൂട്ടിയെടുക്കുന്നവരും. ആ, അതായത് 190,000 രൂപ നമുക്ക് ഫിനാൻസ് കിട്ടുകയാണെങ്കിൽ, ഫിനാൻസ് ആണെങ്കിൽ അന്ന് തന്നെ വണ്ടി ഉണ്ടോ? അന്നെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് എൻക്വയറി കാര്യങ്ങളുണ്ടാവും. പിന്നെ തൃശ്ശൂർ, ഇപ്പോൾ ഇതിപ്പോ ഈ ഷോറൂം തൃശ്ശൂർ ജില്ല ആയതുകൊണ്ട് തൃശ്ശൂരുള്ളവർക്ക് കുഴപ്പമില്ല, എറണാകുളം കുഴപ്പമില്ല എന്ന് തോന്നുന്നു. കുഴപ്പമില്ല. കുറച്ച് അങ്ങോട്ട് കോട്ടയം അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇടുക്കിയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വെരിഫിക്കേഷൻ കാര്യങ്ങളുണ്ടാവും. അത് 1,00,000 മേലെയാണെങ്കിൽ മാത്രമാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ഇത്രയും വണ്ടികളാണ് ഈ സെക്ഷനിലുള്ളത്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ. ഗായ്സ്, അപ്പൊ ബുള്ളറ്റ് കഴിഞ്ഞു, നമുക്ക് സാധാ വണ്ടിയിലേക്ക് കടക്കാം. 3 പൾസർ ഇരിക്കുന്നു. 150 ആണ് 3 ഇരിക്കുന്നത്. റെഡ് ഉണ്ട്, ആ കളർ ഏതാ? മഞ്ഞല്ലേ? അതെ, മഞ്ഞ കളർ ഇരിക്കുന്നുണ്ട്. എത്ര കൊടുക്കാൻ പറ്റും? ഇതൊക്കെ ഒരു 75 രൂപ കൊടുക്കാം. 75. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇനിയും കുറെ സാധ്യത ഉണ്ടോ? നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നേരിട്ട് കഴിഞ്ഞാൽ 70 രൂപ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം, ഇക്ക കൊടുക്കണം കേട്ടോ. കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പൊ ഏകദേശം ഇത് ഫിനാൻസ് കിട്ടും? ഏതാ ഇയർ? ഇത് 2019 മോഡൽ. ഫിനാൻസ് കിട്ടും, കുഴപ്പമില്ലല്ലോ. ഇല്ല, ഓക്കെ. യൂണിക്കോണിന്റെ കുറച്ച് കളക്ഷൻ ഉണ്ടല്ലോ. യൂണിക്കോണും 2018 ലാസ്റ്റ് മോഡലോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഏതുവരെ മോഡലുണ്ട്? 2022 മോഡൽ വരെ.
സ്റ്റാർട്ടിംഗ് വരാം? 85 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓക്കെ, 80,000 രൂപ അതിൽ എത്ര വരെയുണ്ടാവും? ഒരു ലക്ഷം രൂപ. ഏകദേശം ഒരു 15-20 ഒക്കെ മതിയാവും ഡൗൺ പേയ്മെന്റ്? 20 രൂപ. യൂണിക്കോൺ അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ലേ? മൈലേജ് ഏകദേശം 45 മൈലേജ് എന്തായാലും 55 മൈലേജ് ഉണ്ടാവും. പിന്നെ വരുമ്പോ 1-2 220 ഇരിക്കും. പൾസർ 220 എത്ര കൊടുക്കാൻ പറ്റും? ഇതൊക്കെ 90 രൂപ കൊടുക്കാം. 90 കൊടുക്കാൻ പറ്റും. രണ്ടും സെയിം റേറ്റ്, സെയിം റേറ്റ് ആണ്. ഇതാണെങ്കിൽ ഡൊമിനർ ഒക്കെ 2017 മോഡലോട്ട്. ഡൊമിനർ 1, 2, 3, 4 400 അല്ല? ഒരു 250 ഏതാ? ഓക്കെ, ഇത് 250. ബാക്കി 250 എത്ര വരും? 250 2020 മോഡലാ. 19-20 മോഡൽ എത്ര കൊടുക്കാൻ പറ്റും? ഇതൊക്കെ 1.58 സ്റ്റാർട്ടിംഗ് ഉണ്ട്, 2 രൂപ വരെയും വരുന്നുണ്ട്. മോഡല് RS ആണെങ്കിൽ? RS 2018-19. ഇതൊക്കെ 1.58 തന്നെ. 1.58 മോഡൽ രണ്ടെണ്ണം ഉണ്ട്. സ്റ്റാർട്ടിംഗ് എത്ര വരും? സ്റ്റാർട്ടിംഗ് ഒക്കെ ഇതൊക്കെ 1.37 രൂപ. 1.37 വരും. ഇതേതായിരുന്നു? ഷൈൻ അല്ലേ? ഷൈൻ. ഷൈൻ 2023 മോഡല്. 90 രൂപ കിട്ടിയോ? 90. MT ആണെങ്കിൽ? MT 15 22 മോഡല്. 1.64 164,000 രൂപ. ഇത് V3 V4 ഇല്ലേ? ഇത് V4 M അല്ലേ? ഇത് V4 M. M-ന് എന്ത് വരും? ഇത് 2 രൂപ. 2 രൂപ. V3 ആണെങ്കിൽ? V3 ഒക്കെ ആണെങ്കിൽ 1.68 രൂപ വരും. V3 അതല്ലേ? 1.68 മുതൽ എത്ര വരെയുള്ള V3 ഇരിക്കുന്നുണ്ട്? 1.70 വരെ ഉണ്ട്. V4 ആണെങ്കിൽ? 1.95 രൂപ ഉണ്ട്. 1,95,000. ഈ വണ്ടികൾ ഏകദേശം ഒരു 40 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചെറിയ ട്രാക്കും കാര്യങ്ങളും. ഇപ്പൊ നമ്മ ഈ പറഞ്ഞ ഏത് വണ്ടിയുടെ കാര്യമാണെങ്കിലും ചിലപ്പോൾ 20 പറഞ്ഞ വണ്ടിയുടെ കാര്യമാണെങ്കിലും നമുക്ക് ഫിനാൻസ് അല്ലാതെ സിബിലും കാര്യങ്ങളും നോക്കി അങ്ങോട്ടും കണ്ടു പറയാം. പിന്നെ പ്രത്യേകം പറയാനെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 20,000 പറഞ്ഞിട്ട് നിങ്ങൾ കറക്റ്റ് പൈസ ആയിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മളൊന്നും പറയരുത്. ട്രാക്ക് ഓക്കെയാണോ ആ കറക്റ്റ് റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും, കറക്റ്റ് ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ പറ്റും. അപ്പൊ കുറച്ച് സ്കൂട്ടറിലേക്ക് കടന്നാലാ, സ്കൂട്ടറിന്റെ കേസ് പറയുമ്പോ ഡിയോ, നമുക്ക് ഡിയോ തുടങ്ങാം. എത്ര ഡിയോ ഉണ്ടാവും ഏകദേശം പറയണെങ്കിൽ? ഡിയോ ഒരു ഈ റോ മൊത്തം മൊത്തം ഡിയോ ആണ്. പിന്നെ BA6 വേറെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഈ റോ എന്ന് പറയുമ്പോ ഏകദേശം ഒരു 12-20 ഒക്കെ വരും അല്ലേ? ഒരു 10 വണ്ടിയോളം BS4 വണ്ടിയോളം തന്നെ ഉണ്ട്. ഇതൊക്കെ ഏകദേശം ഏതാ ഇയർ വരുന്ന? 2019 മോഡലോട്ടുണ്ട്. 21 ലാസ്റ്റ് വരെ ഡിയോ ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഒരേ വണ്ടി വിശദമായിട്ട് പറയാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളുള്ളതുകൊണ്ട് നീളം കൂടി പോകുന്നവനാണ്. അപ്പൊ നമ്മുടെ പ്രിയദർശിനി മോട്ടോർ പാലസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കിലോമീറ്റർ ഡൗൺ പേയ്മെന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? ഇത് 68 രൂപ സ്റ്റാർട്ടിംഗ്. 68 രൂപ മുതൽ 79 രൂപ വരെ ഉണ്ട്. 2021 ലാസ്റ്റ് മോഡൽ റെപ്സോൾ എഡിഷൻ. റെപ്സോൾ എഡിഷൻ. അപ്പൊ ഇപ്പഴത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഗ്രാസിയ. ഗ്രാസിയ 125cc വരുന്ന വണ്ടിയാണ് ഇതൊക്കെ. 125 ഇതെല്ലാം ഗ്രാസിയ അല്ലേ? 1, 2, 3, 4, 5 അഞ്ച് ഗ്രാസിയ ഉണ്ട്. ഇതൊക്കെ ഏകദേശം ഏത് ഇയർ വരുന്ന? 2018-19. എത്ര റേറ്റ്? ഇതൊക്കെ 73 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. കിലോമീറ്റർ ഏകദേശം പറയാം? കിലോമീറ്റർ ആണ് 23,000 കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ. സ്കൂട്ടറൊക്കെ ഒരു 15 രൂപ ഒക്കെ കൊടുക്കാൻ പറ്റുമോ? 15 രൂപ 15-20 നോക്കാം. അപ്പൊ നമ്മൾ പരിചയപ്പെട്ട ഏകദേശം വണ്ടികളെല്ലാം ഒരു 50-25 ഡൗൺ പേയ്മെന്റ് കൂടിയ വണ്ടികളാണെങ്കിൽ, ഒരു 1.5 രൂപ കൂടിയ മേലുള്ള വണ്ടികളാണ് 50,000 വരുള്ളൂ. 1.5 താഴെ 1,00,000 താഴെ വണ്ടികളൊക്കെ 25-30 രൂപ ഒക്കെ ഇറക്കാം. ചില സ്കൂട്ടറൊക്കെ 15 രൂപ ഇറക്കാം. ഡിപ്പെൻസ് ഓൺ ട്രാക്ക്. ഏവിയേറ്റർ അല്ലേ? ഏവിയേറ്റർ. ഏവിയേറ്റർ 3 എണ്ണം ഒരുക്കുണ്ട്. 2015 മോഡൽ. 2015 മോഡൽ. കിലോമീറ്റർ? കിലോമീറ്റർ ഇത് കുറവോടിയിട്ടുള്ളൂ. 8,000. ഓക്കെ, എത്ര കൊടുക്കാൻ പറ്റും? ഇതൊക്കെ ഒരു 38 രൂപ സ്റ്റാർട്ടിംഗ്. 38. ഇതിന്റെ കിലോമീറ്റർ 35,000 കിലോമീറ്റർ. ഇതാണെങ്കിൽ? ഇതാണെങ്കിൽ ഒരു 68 രൂപ കൊടുക്കാൻ പറ്റും. പിന്നെ റേസഡാർ. റേസഡാർ 21-22 മോഡല്. BA6 ഇതൊക്കെ 74 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കാം. 74 കൊടുക്കാം. പിന്നെ നമ്മുടെ എൻടോർക്ക് ഇരിക്കുന്നു. എൻടോർക്ക് 125. എൻടോർക്ക് 2019-18. ഇത് 18. പിന്നെ 20-21 വണ്ടി കാണാം. 2018 എത്ര കൊടുക്കാൻ പറ്റും? 2018 ഒക്കെ 67 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കാം. 67 രൂപ. രണ്ടും സെയിം റേറ്റ് തന്നെ. സെയിം റേറ്റ് ആണ്. റെപ്സോൾ നമ്മ റേറ്റ് പറഞ്ഞായിരുന്ന എത്ര ആയിരുന്നു? 79 രൂപ. ഇതെല്ലാം ഡിയോ DX അല്ലേ? ഡിയോ 1, 2, 3, 4, 5 വണ്ടി. ഇതൊക്കെ ഏതാ ഇയർ വരുന്ന? ഇതൊക്കെ 2020 മോഡല്. എത്ര കൊടുക്കാൻ പറ്റും? ഇതൊക്കെ ഒരു 73 രൂപ. 73,000 കൊടുക്കാൻ പറ്റും. 21,000 കിലോമീറ്റർ ആണ് ഇത്. ഇത് 22,000 കിലോമീറ്റർ ആണ്. ഏകദേശം 35,000 കിലോമീറ്റർ താഴെയാണ് എല്ലാം വരുന്നത്. ഒരു ആക്ടീവ 5G ഇരിക്കുന്നുണ്ട്. ഇതിന്റെ റേറ്റ് നമുക്ക് ഒന്ന് പറഞ്ഞേക്കാം. ഇത് 70 രൂപ. 70 രൂപ കൊടുക്കാൻ പറ്റും. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ മാസ്റ്റർ ആണെങ്കിൽ? മാസ്റ്റർ 2019 മോഡൽ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇതൊക്കെ 65 രൂപ. 65 രൂപ കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് ജൂപ്പിറ്റർ ഇരിക്കുന്നുണ്ട്. 1, 2, 3 ജൂപ്പിറ്റർ ഇരിക്കുന്നത്. 2015 മോഡൽ തൊട്ട് 2019 മോഡൽ വരെ. സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര വരും? സ്റ്റാർട്ടിംഗ് റേറ്റ് 48 രൂപ. 48 രൂപ വരും.
പിന്നെ ഒരു മാസ്റ്ററോ പിന്നെ ഇരിക്കുന്നുണ്ട്. 2015 മോഡൽ. 2015 മോഡൽ എത്ര റേറ്റ് വരുന്ന? ഇത് 40 രൂപ. പിന്നെ ഉള്ളത് ഈ ഫാസിന് ഒരുപാട് എൻക്വയറി ഉള്ളല്ലോ, അത്യാവശ്യം ആൾക്കാർ എൻക്വയറി. പുതിയ മോഡല് വച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഭംഗിയുള്ള. ഇതിന്റെ കിലോമീറ്റർ ഏകദേശം 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ. ഇത് 18218 ഉണ്ട്. റേറ്റ് എത്ര വരുന്ന? ഇതൊക്കെ 70 രൂപ. 70 രൂപ കൊടുക്കണം. 2019 ലാസ്റ്റ് മോഡൽ ഉണ്ടോ? പിന്നെ റേസർ ഡാർ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ 68 രൂപ. 68 രൂപ. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ നോക്കിയിരുന്നത് സ്കൂട്ടറുകളും ബൈക്കുകളും ബുള്ളറ്റുകളാണ്. അപ്പൊ ഒരുപാട് പേർക്കുള്ള ചോദ്യം ആയിരിക്കും മൈലേജ് വണ്ടികൾ എവിടെ എവിടെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് മൈലേജ് വണ്ടികൾ ഉണ്ടല്ലേ. ഒരുപാട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എണ്ണം പറയണെങ്കിൽ ഒരു 10, 35, 40 അതാണ്. 30 കുട്ടിക്കോ? ഇത് ഇതൊന്നും അല്ല, കുറച്ച് വണ്ടികൾ വരാനുണ്ട്. കുറച്ച് നമ്മൾ സർവീസിങ്ങിനൊക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ സ്ഥലം കുറവാണ്. സ്ഥലം കുറവാണ്, കാരണം നമ്മൾ വരുമ്പോഴൊക്കെ ഈ വണ്ടി ഒരുപാട് ഇരിക്കുമ്പോൾ ആൾക്കാരൊക്കെ എന്നെ അവർ പറഞ്ഞിട്ടുണ്ട് വണ്ടി എടുത്തുണ്ട് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കാണെങ്കിലും. വണ്ടി ഇറക്കാനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് പലരും ചോദിക്കാറുണ്ട്, എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറക്കും നിങ്ങൾ. അപ്പോൾ അവർക്കൊരു ഇതുണ്ടാവും നിങ്ങൾ എടുക്കുമ്പോൾ സ്ക്രാച്ച് ആവും കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചാണ് വെച്ചേക്കുന്നത്. സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടല്ല, സെറ്റാക്കി വെച്ചേക്കുന്നതാണ് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ നമുക്ക് പ്ലാറ്റിനം തുടങ്ങിയരാം. പ്ലാറ്റിനം എത്ര പ്ലാറ്റിനം ഉണ്ട്? 1, 2, 3, 4 പ്ലാറ്റിനം ഉണ്ടാ. ഏതൊക്കെ ഇയർ വരുന്ന? 2019 മോഡൽ തന്നെ. ഇതും 2019 മോഡൽ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 58 രൂപ കൊടുക്കുക. 58 കൊടുക്കാം. പ്ലാറ്റിനം എന്ന് പറയുമ്പോൾ ഞാൻ സ്ഥിരം പറഞ്ഞ പോലെ ഏകദേശം 70, 75, 80 വരെ മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നുള്ളത് സി ടി ഹൺഡ്രഡ് എത്ര കൊടുക്കാൻ പറ്റും? 2019 മോഡൽ തന്നെ. അതൊക്കെ 55 രൂപ കൊടുക്കുക. 55 രൂപ 55 രൂപ 55 രൂപ നല്ല ഡീലാണ്. ഓക്കെ, 55 കൊടുക്കാൻ പറ്റും. ഇതും മൈലേജ് വണ്ടികളാണ്. ഇപ്പോൾ ഒരുപാട് പേര് മൈലേജ് വണ്ടികളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വരുന്നത് പാഷൻ പ്രോ എത്ര കൊടുക്കാൻ പറ്റും? 2019 മോഡൽ തന്നെ. ഇതും 68 രൂപ ഉണ്ട്. ഈ 5 വണ്ടിയും കൊടുക്കുക. 68 രൂപക്ക് മൈലേജ് കൊണ്ട് കിട്ടുന്നതാണ്. പിന്നുള്ളത് ഗ്ലാമറാണ്. ഗ്ലാമറൊന്നും അങ്ങനെ കാണാറില്ല, ഷോറൂമിലൊന്നും കിട്ടാനില്ല. 4 ഗ്ലാമർ ഇരിക്കുന്നുണ്ടല്ലോ. ഇത് 3ഉം 2019 മോഡലോ? ആ, അത് 2020 മോഡൽ. ഇതൊക്കെ 68 രൂപ കൊടുക്കാൻ പറ്റും. 68 രൂപ കൊടുക്കാൻ പറ്റും. പിന്നുള്ളത് സ്പ്ലെൻഡർ പ്ലസ് പുതിയ മോഡല്. പഴയ സ്പ്ലെൻഡർ അല്ല, പുതിയ മോഡല്. ഏതാ ഇയർ വരുന്ന? ഇതൊക്കെ 2021, 2022 2021, 2022 മോഡല്. റേറ്റ് എത്ര വരുന്ന? റേറ്റൊക്കെ 74 രൂപ കൊടുക്കുക. 74 രൂപ. ഇതിനൊക്കെ ഡൗൺ പേയ്മെന്റ് കിലോമീറ്റർ വണ്ടികളാണ്. 19000 ഓടിയിട്ടുള്ള വണ്ടിയൊക്കെ. ഡൗൺ പേയ്മെന്റ് കേസ് ഒന്ന് ഞാൻ എടുത്ത് പറയുന്നത്, ഇതും 18000 ഡൗൺ പേയ്മെന്റ് എല്ലാ വണ്ടിക്കും പറഞ്ഞ പോലെ തന്നെ ഏകദേശം 25 രൂപ കൊടുക്കാൻ പറ്റും. പിന്നെ എഫ് സിയുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ടല്ലേ. 1, 2, 3 എഫ് സി ഉണ്ട്. ഇതൊക്കെ ഏതാ മോഡൽ? 2018 മോഡൽ. 2018 ലാസ്റ്റ്. എഫ് സിയുടെ വെർഷൻ ഏതാണത്? വെർഷൻ 2 ആണ്. സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര? സ്റ്റാർട്ടിംഗ് റേറ്റ് 74 രൂപ. 74 രൂപ കൊടുക്കാൻ പറ്റും. എച്ച് എഫ് ഡുലക്സ് ആണെങ്കിൽ ഇതാണെങ്കിലോ? ഇതൊക്കെ 2020 മോഡൽ. ഇത് 2019 മോഡൽ. എത്ര കൊടുക്കാൻ പറ്റും? ഇത് അതൊക്കെ 70 രൂപ ഇട്ട് കൊടുക്കുക. 70 രൂപ കൊടുക്കാൻ പറ്റും. ഇതും എല്ലാം ഫിനാൻസ് കിട്ടുന്നല്ലേ? ഫിനാൻസ് കിട്ടുന്ന വണ്ടികൾ തന്നെ. ഫിനാൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ വർഷം പറയാൻ പറഞ്ഞത് നമുക്ക് 2015 ശേഷം ഇപ്പൊ ഇരിക്കുന്ന വണ്ടികളെല്ലാം 2018 ഉറപ്പിക്കുന്നത്. 18, 19, 20, 21. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്ന ഏത് വണ്ടിയും നിങ്ങൾക്ക് ഫിനാൻസ് കിട്ടുന്നതായിരിക്കും. എല്ലാ വണ്ടി ഫിനാൻസ് കിട്ടുന്ന വണ്ടി. ഏകദേശം 20000 രൂപ ഡൗൺ പേയ്മെന്റ് സ്റ്റാർട്ടിംഗിൽ നമുക്ക് വണ്ടി. അപ്പോ ഇത് ഏതാ? CB125. അതായത് 4 റെഡ് 1 മഞ്ഞ. ഒരു മഞ്ഞ. എത്ര കൊടുക്കാൻ പറ്റും? ഇതൊക്കെ 68 രൂപ കൊടുക്കുക. 2018 മോഡൽ. 68 രൂപ വണ്ടി കൊടുക്കാൻ പറ്റൂലേ. ഇതൊക്കെ നല്ല കണ്ടീഷൻ വണ്ടിയല്ലേ? കണ്ടീഷൻ വണ്ടി. ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ, ഒരു കൗതുകത്തിന് വേണ്ടി. കണ്ടീഷൻ വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ടയറൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. നമ്മളെ വണ്ടിയുടെ ഫുള്ള് കാണിച്ചില്ല എന്നാലും പറയരുത്. കണ്ടീഷനൊക്കെ സെറ്റപ്പ് ആണല്ലേ. ആ, പറഞ്ഞ പോലെ ഓൾറെഡി സർവീസിംഗ് എല്ലാം കഴിഞ്ഞ് പാക്കേജ് വെച്ചേക്കുന്നതാണ്. പിന്നെ ആദ്യമേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിൽ അതിന് ശേഷം ഏകദേശം 3000 കിലോമീറ്റർ റെഗുലർ ഒരു സർവീസ്. ഒരു 3000 കിലോമീറ്റർ കഴിയുമ്പോൾ ആ സർവീസ് ഓയിൽ ചേഞ്ച് കാര്യങ്ങളായിട്ട് അതുവരെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടാണ്. പിന്നെ പറഞ്ഞ പോലെ ഏത് വണ്ടി എടുത്താലും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ വന്നു കൊടുക്കുന്നത്, നിയമപരമായ കാര്യങ്ങൾ ഉള്ളത്. പിന്നുള്ള നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. ഫുൾ ടാങ്ക് പെട്രോൾ എല്ലാ വണ്ടിക്കും ഇല്ലേ? എല്ലാ വണ്ടികൾക്കും ഫുൾ ടാങ്ക് പെട്രോൾ കൊടുക്കോ? ഫിനാൻസ് ഉള്ള വണ്ടികൾക്ക് ഉണ്ടാവും. റെഡി ക്യാഷ് ആണെങ്കിലും ഫുൾ ടാങ്ക്. അതായത് ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും നിങ്ങൾക്ക് ഫുൾ ടാങ്ക് പെട്രോൾ, 6 മാസം എഞ്ചിൻ വാറണ്ടി, ഹെൽമെറ്റ്. ഹെൽമെറ്റ് നെയിം ട്രാൻസ്ഫർ എങ്ങനെ? അതും പുള്ളിയെടുക്ക് ഫ്രീ കൊടുക്കാറുണ്ട്. അതും ഫ്രീ തന്നെ. അതും ഫ്രീ ആണ്. റെഡി ക്യാഷ് ആണെങ്കിൽ നമ്മളായിട്ട് ചെയ്ത് കൊടുക്കും. ലോൺ ആണെങ്കിൽ അത് ഫിനാൻസാരാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരുപാട് ഓഫീസും കാര്യങ്ങൾ കൊടുക്കുന്നു. പിന്നെ ഹെൽമെറ്റിന്റെ കേസ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ, ഉദാഹരണത്തിന് നമ്മൾ നോർമലി ഒരു ഹെൽമെറ്റാണ് കൊടുക്കുന്നത്, കൂടാതെ
രണ്ട് ഹെൽമെറ്റ് എടുക്കും. ഓക്കെ, ഫുൾ ടാങ്ക് പെട്രോൾ എന്നൊക്കെ പറയുമ്പോൾ ബുള്ളറ്റിനൊക്കെ ഏകദേശം എത്ര അടിക്കേണ്ടി വരും അറിയാലോ? അതൊക്കെ 13 ലിറ്റർ ബുള്ളറ്റിനൊക്കെ വരും. അപ്പൊ ഏകദേശം ഒരു 1500 അടുത്തുള്ള പെട്രോൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. പിന്നെ വാറണ്ടി കേസൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഷോപ്പിൽ വാറണ്ടി കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. നമുക്കിവിടെ ഗുഡ് ക്വാളിറ്റി വണ്ടികളുണ്ട്, നമുക്ക് 6 മാസം എഞ്ചിൻ വാറണ്ടി എല്ലാ വണ്ടികൾക്കും കൊടുക്കുന്നുണ്ട്. എല്ലാ വണ്ടിക്കും വാറണ്ടി എല്ലാം കൊടുക്കുന്നുണ്ട്. വണ്ടി എടുക്കാൻ പോവാ. അപ്പൊ എല്ലാവരും വണ്ടി വാങ്ങാൻ വരാം. വണ്ടി വാങ്ങാൻ വരാൻ നേരത്ത് ഓടിച്ചു നോക്കാം അല്ലേ? ഓടിച്ചു നോക്കാം, ഏത് വണ്ടിയാണെങ്കിലും ഓടിച്ചു നോക്കാം. ഓടിച്ചു നോക്കിയിട്ട് വില വിവരങ്ങളൊക്കെ നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ച് ഈ പറഞ്ഞ റേറ്റിന് താഴെ നമുക്ക് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഇക്കടുത്ത് പറയാം കേട്ടോ. ഷാനിക്കാണ് നമുക്ക് വീഡിയോ വരാറ്, പുള്ളി കുറച്ച് തിരക്കും കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ മുന്നാസിനെ ഏർപ്പാടാക്കി തന്നൊക്കെയായിരുന്നു. മുന്നാസിനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലേ? നമ്മുടെ വീഡിയോയിൽ മുന്നാസ് ആദ്യമായിട്ടാണ് വീഡിയോ ആദ്യമായിട്ട് സ്ഥിരം. നമ്മുടെ അവന്റെ പേരെന്തായിരുന്നു? അഭിഷേകാണ്. അഭിഷേക് ഇവിടുന്ന് പോയി. അപ്പോൾ ഇനിയുള്ള അടുത്ത വീഡിയോസിൽ മുന്നാസിനെ കാണണം. ഓക്കെ, അപ്പൊ ഇത്രയും വിവരങ്ങളാണ് പറയാനുള്ളത്. ഇത്രയും നേരം കട്ടൊക്കെ കൂടെ മുന്നാസിന് അന്ന് പറയട്ടെ, അന്ന് പറയണേ. അപ്പൊ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് തൃശ്ശൂർ ജില്ലയിൽ കൈപ്പമംഗലം മൂന്നുപീടിക. പ്രിയദർശിനി മോട്ടോർ പാലസ്. പ്രിയദർശിനി മോട്ടോർ പാലസ് നമ്മുടെ ഗൂഗിൾ അടിച്ചാൽ പ്രിയദർശിനി സർവീസ് സെന്റർ എന്ന് അടിച്ചാല് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ഗൂഗിൾ ചേച്ചി ഇവിടെ കൊണ്ട് നിർത്തും, വഴിയൊന്നും എത്തിക്കില്ലല്ലോ. എത്തിക്കില്ല. ഓക്കെ, അപ്പൊ ഇത്രയും വിവരങ്ങളാണ് പറയാനുള്ളത്. പുതിയൊരു വാഹന സംബന്ധമായ വീഡിയോ വരുന്നവരെ ബൈ കൊടുത്തേക്ക്. ബൈ ബൈ.